ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. അതിൽ തന്നെ ആദ്യമായി അശ്വതി. ഉദ്യോഗത്തിൽ സ്ഥാനകയറ്റമുണ്ടാകും. വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്തും. അടുത്തത് ഭരണി നക്ഷത്രം. അപ്രതീക്ഷിതമായ നേട്ടങ്ങളുണ്ടാകും. സ്ത്രീകൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഇന്നേ ദിവസം വന്നുചേരും. അടുത്തത് കാർത്തിക നക്ഷത്രം. ദാമ്പത്യത്തിൽ അകൽച്ചകൾ ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അടുത്തത് രോഹിണി നക്ഷത്രം. പ്രതീക്ഷിച്ച അനുഭവഫലം ഉണ്ടാകുകയില്ല. വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അടുത്തത് മകേര നക്ഷത്രം. ബന്ധങ്ങൾ വഷളാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. മനസ്സിൻ്റെ തെറ്റായ ധാരണകൾ അബദ്ധങ്ങൾ ഉണ്ടാക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും. അധിക്ഷേപങ്ങളെ അതിജീവിക്കും. അടുത്തത് പുണർ നക്ഷത്രമാണ്. കലാരംഗത്തുള്ളവർക്ക് നേട്ടത്തിൻ്റെ സമയം. ദാമ്പത്യ ബന്ധം ദൃഢമാകും. അടുത്തത് പൂയം നക്ഷത്രം. പ്രലോഭനങ്ങളിൽ പെടില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനലാഭം ഉണ്ടാകും. അടുത്തത് ആയില്യം നക്ഷത്രം. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കും. അടുത്തത് മകം നക്ഷത്രം. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. അഭീഷ്ടസിദ്ധി കൈവരും. അടുത്തത് പൂരം നക്ഷത്രം. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. വ്യാപാരികൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. സന്താനങ്ങളുടെ വിവാഹത്തിനുണ്ടാകുന്ന തടസ്സം മാറും. ദൂരയാത്ര ആവശ്യമായി വരും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. മുൻകോപം നിയന്ത്രിക്കണം. അടുത്തത് ചിത്തിര നക്ഷത്രം. സത്യാവസ്ഥ അറിയാതെ പ്രതികരിക്കരുത്. ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും. അടുത്തത് ചോതി നക്ഷത്രം. ധനപരമായ ഇടപെടലുകൾ കരുതലോടുകൂടി നടത്തുക. സ്ത്രീകളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഗൃഹത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കാം. അശ്രദ്ധ മൂലം കുഴപ്പങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് അഴിഴം നക്ഷത്രം. ധനമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക. നൂതന സംരംഭങ്ങൾക്ക് പ്രാരംഭ തടസ്സങ്ങൾ ഉണ്ടാകും. അടുത്തത് തൃക്കേട നക്ഷത്രമാണ്. ധനമിടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുക. ചുമതലകൾ അന്യരെ ഏൽപ്പിക്കാതെ ഇരിക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. കൂടുതൽ ആദായം നേടും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനം സാധ്യമാകും. അടുത്തത് പൂരാളം നക്ഷത്രമാണ്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകും. വാഹനം മാറ്റിവാങ്ങുന്നതിന് തീരുമാനിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രം. ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും. ദാമ്പത്യ സുഖം, സന്താന സൗഖ്യം എന്നിവ ദൃശ്യമാകും. അടുത്തത് ത്രികോണ നക്ഷത്രം. ആഗ്രഹങ്ങൾ നിറവേറും. ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. അടുത്തത് അവട്ടം നക്ഷത്രം. വസ്തു വാഹനാദി ലാഭവും യാത്രാഗുണവും ഉണ്ടാകും. മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും. അടുത്തത് ചതയം നക്ഷത്രം. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന വിധം നടപ്പിലാക്കും. അടുത്തത് പൂരൂരിട നക്ഷത്രം. ഉന്നത വ്യക്തികളുമായി പരിചയപ്പെടും. കുടുംബത്തിലെ അന്തരീക്ഷം ആശ്വാസത്തിന് വഴിയൊരുക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രം. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും. ഉദ്യോഗം തിരികെ ലഭിക്കും. അവസാനമായി രേവ നക്ഷത്രം. സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാകും. സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. സൗഹൃദം പുനഃസ്ഥാപിക്കും. സന്തോഷകരമായ ഒരു വൈകുന്നേരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.